നമസ്കാരം. ഞാൻ ഡോക്ടർ ഇർന എസ് ചന്ദ്രൻ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കൊറോണ വൈറസിനെ കുറിച്ചാണ്. നമ്മുടെ ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഇന്ന് ഭയങ്കര ആശങ്കയിലാണ്. കാരണം നമ്മുടെ ലോകത്തെമ്പാടും കൊറോണ മഹാമാരിയായി പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെമ്പാടും ആകെ ഭീതിയിലാണ്. അപ്പൊ അങ്ങനെയുള്ള കൊറോണ വൈറസ് നമുക്ക് എങ്ങനെയാണ് പകരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കും. കൊറോണ വൈറസ് തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഒക്കെ തെറിക്കുന്ന സ്രാവങ്ങളിലൂടെ ചെറു കണികകളായി ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ മൂക്കിലൂടെയും വായിലൂടെയാണ് അത് വ്യാപനം നടത്തുന്നത്. അത് ആദ്യം എത്തുന്നത് ഒരു മനുഷ്യന്റെ തൊണ്ടയിലാണ്. അതുകൊണ്ടാണ് ഈ കൊറോണ വൈറസ് ബാധിച്ചതിന് ശേഷം ആദ്യം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ജലദോഷം, ചുമ, തൊണ്ടവേദന അല്ലെങ്കിൽ തൊണ്ട ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങളാണ് ആദ്യ ദിവസങ്ങളിൽ കാണിക്കുക. പിന്നീടാണ് അത് ശ്വാസകോശത്തിലേക്ക് വ്യാപിച്ച് ശ്വാസകോശത്തിൽ ന്യൂമോണിയ അതുപോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നതും പിന്നീട് മരണം വരെ സംഭവിച്ചേക്കാവുന്ന തലത്തിലേക്ക് എത്തുന്നതും. കൊറോണ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് വുഹാനിലാണ്, ചൈനയിലുള്ള. ആ കൊറോണ വൈറസ് ആദ്യകാലങ്ങളിൽ 2013-2015 വർഷങ്ങളിലൊക്കെ മൃഗങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഒരു വൈറസാണ്. അത് ജനിതക മാറ്റം സംഭവിച്ച് മൃഗത്തിൽ നിന്നും മനുഷ്യരിലേക്ക് വന്നതാണ് കോവിഡ് അഥവാ കൊറോണ വൈറസ് ഡിസീസ് 2019. ഈ വൈറസ് അവിടെ നിന്ന് വന്ന ആളുകളിലൂടെ നമ്മുടെ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊറോണ വൈറസ് ബാധിച്ച ഒരു വ്യക്തിയിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്നത് അവരുടെ സ്രവങ്ങളിലൂടെയാണ്. അവർ തുമ്മുമ്പോഴോ തുപ്പുമ്പോഴോ ഒക്കെയുള്ള സ്രവങ്ങൾ, അത് ചെറു കണങ്ങളായി ഒരു ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ സ്രവങ്ങളിലേക്ക് സംയോജിച്ചുകൊണ്ടാണ് കൊറോണ വൈറസ് വ്യാപനം നടത്തുന്നത്. അത് വായിലൂടെയാണ് നമ്മുടെ ശ്വാസകോശത്തിലേക്കും തൊണ്ടയിലേക്കൊക്കെ എത്തുന്നത്. കൊറോണ വൈറസ് തടയാൻ നമുക്ക് ഏറ്റവും പ്രധാനമായും വേണ്ടത് വ്യക്തിശുചിത്വമാണ്. വ്യക്തിശുചിത്വം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പല പൊതു ഇടങ്ങളിലും പോകുന്നതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ വന്ന ഉടനെ തന്നെ കൈകൾ സാനിറ്റൈസറോ സോപ്പോ ഉപയോഗിച്ച് കഴുകുക. ഇങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ കൊറോണ വൈറസ് ബാധിതനായ ഒരാൾ തുമ്മുകയോ തുപ്പുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ വൈറസ് ഒരു പ്രതലത്തിൽ ഉണ്ടാവും. അപ്പൊ ആ പ്രതലത്തിൽ നമ്മൾ കയ്യോ കണ്ടോ എങ്ങനെയെങ്കിലും ഒരു കോണ്ടാക്ട് വരികയാണെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ മുഖത്തും കണ്ണിലും മൂക്കിലും ഒക്കെ തൊടാനുള്ള ഒരു പ്രവണത മനുഷ്യനായതുകൊണ്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ അത് നമ്മുടെ സ്രവങ്ങളുമായി സംയോജിക്കും. അതുകൊണ്ട് എവിടെ പോയി വന്നാലും ഫ്രീക്വന്റ്ലി ഇടക്കിടക്ക് നമ്മൾ കൈ സോപ്പോ സാനിറ്ററോ നിർബന്ധമായും ഉപയോഗിച്ച് കൈയും മുഖവും ഒക്കെ കഴുകേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഒരു തൂവാല വെച്ച് വായും മൂക്കും അടച്ച് പിടിക്കേണ്ടതാണ്. അതും ഒരു പരിധിവരെ കൊറോണ വൈറസിനെ തടയാൻ സഹായിക്കും. പിന്നെ ഉള്ളത്, പൊതു ഇടങ്ങളിൽ ജനങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന അവസരങ്ങളിൽ തുമ്മൽ, ചുമ, അതുപോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നവരിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 1 മീറ്ററെങ്കിലും അകലം പാലിക്കുക എന്നുള്ളതാണ്. പരമാവധി പൊതു ഇടങ്ങളിലേക്കും ജന കൂട്ടങ്ങളിലും ഇത്തരം ലക്ഷണങ്ങളിലെ ആൾക്കാർ പോവാതിരിക്കുന്നതാണ് നല്ലത്. അഥവാ പോയാൽ തന്നെ നമ്മൾ ആ 1 മീറ്റർ ഡിസ്റ്റൻസ് പാലിക്കണം, നിർബന്ധമായും പാലിച്ചിരിക്കണം. കൊറോണ വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ്, അതായത് ഒരു മനുഷ്യനിലേക്ക് കൊറോണ വൈറസ് എത്തിയതിന് ശേഷം അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന ആ വൈറസ് വ്യാപിക്കുന്ന ആ സമയത്തിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് 2 ദിവസം മുതൽ 14 ദിവസം വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ വൈറസ് എത്തിയതിന് ശേഷം 2 ദിവസത്തിന് ശേഷം തന്നെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അതായത് തൊണ്ട വേദന, ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. പിന്നീട് 14 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ അത് അതിന്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് ഉചിതം. കൊറോണ വൈറസ് ബാധയുള്ള ആളുകൾ ഒരിക്കലും അവർക്ക് ലക്ഷണങ്ങൾ കണ്ടാൽ ഡയറക്റ്റ് ആയി ഹോസ്പിറ്റലുകളിൽ പോകാൻ പാടില്ല. ദിശ എന്ന് പറയുന്ന ഗവൺമെന്റ് സജ്ജമാക്കിയിട്ടുള്ള ഒരു സജ്ജീകരണമുണ്ട്. ആ ദിശ 1056 എന്ന് പറയുന്ന ആ നമ്പറിലേക്ക് വിളിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആംബുലൻസ് വീട്ടിലേക്ക് അയച്ച് രോഗിയെ ഐസൊലേറ്റഡ് വാർഡിലേക്ക് മാറ്റുന്നതായിരിക്കും. അല്ലാതെ പൊതുവാഹനങ്ങൾ, അതായത് KSRTC അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ ഓട്ടോ, അങ്ങനെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള വാഹനങ്ങളിലും കൊറോണ വൈറസ് ബാധ ഏറ്റ ആളുകൾ സഞ്ചരിക്കാൻ പാടുള്ളതല്ല. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ലക്ഷണങ്ങൾ കണ്ടാൽ ഡയറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം എന്ന് തോന്നരുത്. കാരണം ഇത് ഒരു
പെട്ടെന്ന് പെട്ടെന്ന് പകരുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് ഈ ദിശാ സംരംഭത്തിലോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ ബന്ധപ്പെട്ടവരെ അറിയിച്ച് അവരുടെ സേവനത്തോടുകൂടി മാത്രമേ ഹോസ്പിറ്റലിൽ പോകാൻ പാടുള്ളൂ. ഇനി കൊറോണ വൈറസ് ബാധ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്, അതായത് ഒന്നിക്കൽ കുട്ടികളെ അല്ലെങ്കിൽ വൃദ്ധന്മാരിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ വ്യാപനം ഉണ്ടാവുക. അങ്ങനെ പറയാൻ കാരണം ഇതൊരു ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ വൈറസ് ബാധ. അപ്പോൾ പ്രായമായവരിലും കുട്ടികളിലുമാണ് ഇമ്മ്യൂണിറ്റി വളരെ കുറവുണ്ടാവുക. അപ്പോൾ അത്തരം ആളുകൾക്ക് പെട്ടെന്ന് വ്യാപിക്കും. അതുകൊണ്ട് അവരുമായിട്ട് സമ്പർക്കത്തിൽ ഉണ്ടാകുമ്പോൾ കുറച്ച് നന്നായി കെയർ ചെയ്യേണ്ടതാണ്. പ്രായമുള്ളവരും കുട്ടികളെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കുക, ഡയറക്റ്റ് കൊറോണ ബാധ ഉള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാതിരിക്കുക, അല്ലാതെ തുമ്മൽ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നവരിലേക്കും കുട്ടികളെയും വൃദ്ധന്മാരെയും പരമാവധി കൊണ്ടുപോകാതിരിക്കുക. പിന്നെ കൊറോണ വൈറസ് ബാധിത ആയ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഭീതിയല്ല, ജാഗ്രതയാണ്. എന്നുവെച്ചാൽ കോൺഫിഡൻസ് ലെവൽ കൂട്ടുക എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. പേടി നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും രോഗത്തിന്റെ വ്യാപനം ഉണ്ടാവുക. അപ്പൊ സ്വയം ഇത് നമുക്ക് മാറ്റാൻ പറ്റാവുന്ന ഒരു അസുഖമാണ്. എല്ലാ വൈറസുകളെയും പോലെ ഒരു വൈറസ് ആണ്. ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. അപ്പോൾ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഇപ്പോൾ ലക്ഷണങ്ങൾ കണ്ടാലും പതറിപ്പോവാതിരിക്കുക. ലോകത്ത് എമ്പാടും ഈ കൊറോണ വൈറസിന്റെ ഭീതിയിലാണെങ്കിലും കേരളത്തിലെ ശക്തമായ ഒരു ശക്തിയായ ഒരു ആരോഗ്യമന്ത്രിയും ഒരു മന്ത്രിസഭയോ ഒക്കെ ഉള്ളത് കൊണ്ട് കേരളം വളരെ കരുതലോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരാൾ പോലും ഈ കൊറോണ ബാധിച്ച് മരിക്കരുത് കേരളത്തിൽ എന്നൊരു ലക്ഷ്യത്തോടെയാണ് പോകുന്നത്. അപ്പോൾ അവർ പറയുന്ന നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്. അതായത് കല്യാണം അല്ലെങ്കിൽ ഇപ്പോൾ പള്ളി അതുപോലെ ഉത്സവങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്തുള്ള പൊതുപരിപാടികൾ, ആളുകൾ ഒരുപാട് ഒന്നിച്ചു കൂടുന്ന പരിപാടികൾ ഒന്നും തന്നെ നമ്മൾ ഈ ഒരു അവസരത്തിൽ നടത്താൻ പാടുള്ളതല്ല. പരമാവധി എല്ലാവരും സ്വയം ഒരു ഐസൊലേറ്റഡ് ആയി സ്വന്തം വീട്ടിൽ തന്നെ പരമാവധി നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പൊതുപരിപാടികളിലും പൊതുവിടങ്ങളിലും ഒന്നും ആരും തന്നെ ഈ ഒരു കൊറോണ നമ്മുടെ കേരളത്തിൽ നിന്ന് മൊത്തമായും തുടച്ചു നീക്കുന്നത് വരെ ആരും ഇത്തരം കാര്യങ്ങളിലൊന്നും ഏർപ്പെടുക. കൊറോണ വ്യാപനം തടയാൻ എല്ലാവരും ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രിക്കോഷൻ എന്ന് പറയുന്നത് മാസ്ക് ധരിക്കലാണ്. അപ്പൊ ഈ മാസ്ക് ധരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ആയി എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. എന്നാലും ഈ ഉപയോഗം കഴിഞ്ഞ മാസ്കുകൾ ഒരിക്കലും അലക്ഷ്യമായി വലിച്ചെറിയാൻ പാടുള്ളതല്ല. അത് കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ അടച്ചുറപ്പുള്ള ഒരു ഡസ്റ്റ്ബിനിൽ നിക്ഷേപിക്കുകയോ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട്. ഈ കൊറോണ വൈറസ് 7 തരത്തിലുണ്ട്. 7 തരം കൊറോണ വൈറസ് ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് എല്ലാം മൃഗങ്ങളിലായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസുകളാണ് ഇപ്പം മനുഷ്യനിൽ എത്തിയിട്ടുള്ളത്. അപ്പം മൃഗങ്ങളും കൊറോണ വൈറസ് ബാധിതരായ മൃഗങ്ങളോട് സമ്പർക്കം പുലർത്തിയാലും ഈ വൈറസ് മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്കും അതുപോലെ മനുഷ്യനിൽ നിന്ന് മൃഗത്തിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. കൊറോണ വൈറസിനെ തടയാനുള്ള ഒരു വാക്സിനോ ഒരു ട്രീറ്റ്മെൻറ്റോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇതിൻ്റെ ലക്ഷണങ്ങൾക്കനുസരിച്ചാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നൽകി വരുന്നുള്ളത്. അപ്പോൾ ആയുർവേദം ആണ് പ്രതിരോധശക്തി, ഇതുവരെ വരാത്തവർക്ക് പ്രതിരോധശക്തി കൂട്ടാൻ ഏറ്റവും നല്ല ഒരു മാർഗം ആയുർവേദ യുനാനി ഹോമിയോ പോലുള്ള കാര്യങ്ങൾ അവലംബിക്കുക എന്നുള്ളതാണ്. പ്രതിരോധശക്തി കൂട്ടുവാനുള്ള മരുന്നുകൾ ഇപ്പോഴേ കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ ആയുർവേദത്തിലും ഹോമിയോയിലും യുനാനിയിലും എന്തൊക്കെ മരുന്നുകൾ ഉപയോഗിക്കാമെന്നുള്ളതിനെ കുറിച്ച് ആയുഷ് മന്ത്രാലയം ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയുർവേദത്തിൽ നിത്യേന ഷഡംഗ പാനീയം, അതായത് ചന്ദനം, മുസ്തകം, പർപ്പടകം, ഉദീചി, നാഗരം തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പാനീയം വെള്ളം തിളപ്പിച്ച് ദിവസവും കുടിക്കുക. പിന്നെ അഗസ്ത്യ ഹരിതകി എന്ന് പറഞ്ഞ ഒരു ചൂർണം ആയുർവേദ കടകളിൽ ലഭ്യമാകും. അത് ഒരു 5 ഗ്രാം വീതം 2 നേരം ചൂടുവെള്ളത്തിൽ കഴിക്കുക. സംശമനി വടി, അത് ഈ അമൃത ചിറ്റമൃത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗുളികയാണ്. അത് പ്രതിരോധശക്തി കൂട്ടാൻ വളരെ നല്ലൊരു ഗുളികയാണ്. അപ്പൊ അതൊരു 500 mg ഗുളിക രാവിലെയും രാത്രിയും 2 നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. പിന്നെ ത്രികടു ചൂർണം ഒരു 5 ഗ്രാം വീതം ദിവസവും രാവിലെയും രാത്രിയും ചൂടുവെള്ളത്തിൽ കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ല പ്രതിരോധം തീർക്കാൻ, ഈ കൊറോണ വൈറസിനെതിരെയുള്ള നല്ലൊരു പ്രതിരോധം തീർക്കാൻ നമുക്ക് പറ്റും. ഇറ്റലി, ചൈന പോലുള്ള രാജ്യങ്ങളിലാണ് ഈ കൊറോണ വൈറസ് വളരെ വ്യാപകമായിട്ടുള്ളത്. അവിടെ ഒരു ഒത്തിരി പേര് ഈ ഒരു കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചിട്ടുണ്ട്.
എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മരണ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ ഇത്ര ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രിയും ആരോഗ്യ ഡിപ്പാർട്ട്മെന്റും വളരെ കാര്യക്ഷമമായി നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ ഒരു തരത്തിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല, മാസ്ക് യൂസ് ചെയ്യണം തുടങ്ങിയ വളരെ വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തിലൊക്കെയുള്ള വളരെ വലിയൊരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിത് ഒരു പരിധിവരെ ഇതിന്റെ വ്യാപനം തടയാൻ തന്നെ പറ്റിയത്. എന്നാൽ ഈ വലിയ വലിയ രാഷ്ട്രങ്ങളായ ഇറ്റലിയിലും ചൈനയിലൊക്കെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ അവർ ഈ മാസ്ക് അതുപോലുള്ള കാര്യങ്ങൾ അവർ അവിടെ കിട്ടാനില്ല, പിന്നെ അവരത് ഉപയോഗിക്കുന്നുമില്ല, കിട്ടുന്നവർ തന്നെ ഉപയോഗിക്കുന്നുമില്ല. അപ്പൊ അവർ ഈ മാസ്ക് ഒന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇതിന്റെ വ്യാപനം പെട്ടെന്ന് പെട്ടെന്ന് സ്പ്രെഡായി ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നത്. അവിടെ വളരെ വികസിത രാജ്യങ്ങളാണെങ്കിൽ പോലും അവിടെയുള്ള ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ അവര് അതൊരു സാധാരണ രോഗം എന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ അത്ര ജാഗ്രതയൊന്നും മറ്റൊരു രാജ്യത്തും മറ്റൊരു ലോകത്ത് ഒരു സ്ഥലത്തും കൊടുക്കുന്നില്ല. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇത്രയും ഇതിനോട് പടപൊരുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കേരളത്തിൽ മരണ റേറ്റ് ഇല്ലാണ്ടും ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കേസുകളൊക്കെ നമുക്ക് നെഗറ്റീവ് ആക്കാനൊക്കെ സാധിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ജാഗ്രത ഇതിന്റെ മൊത്തമായും ഈ കൊറോണ വൈറസ് കേരളത്തിൽ ഇല്ലാതാക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതുണ്ട്. എല്ലാവരും വ്യക്തിശുചിത്വം പാലിക്കുക, എല്ലാവരും ഗവൺമെന്റിന്റെ റൂൾസ് പറയുന്ന ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കൊറോണ വൈറസിനെ തടഞ്ഞു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കൊറോണ വൈറസ് ബാധയുടെ പ്രചരണത്തോടൊപ്പം തന്നെ ഒരുപാട് ഫേക്ക് ന്യൂസുകളും സോഷ്യൽ മീഡിയയിലും മറ്റും വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫേക്ക് ന്യൂസിന്റെ പിറകെ പോകരുത്. നമ്മുടെ WHO അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും നമ്മുടെ ആരോഗ്യ മന്ത്രാലയം ഒക്കെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കേട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. കാരണം പലരും പറയുന്നുണ്ട് ഇത് പിന്നെ ഇത്ര ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ ഇത് വ്യാപിക്കുള്ളൂ, അല്ലെങ്കിൽ അതിനപ്പുറം ഇത് ജീവിക്കില്ല, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ വീണു പോകരുത്. ഇതിന് ടെമ്പറേച്ചറൊന്നും ഒരു പ്രശ്നമല്ല. ഇത് ഈ വൈറസിന് ഒരു തരത്തിലും നമ്മുടെ എന്താ പറയുക ക്ലൈമാറ്റിക് ചേഞ്ചസ് ആയിട്ടൊന്നും ഇതിനൊരു ബന്ധവും ഇല്ല. നമ്മുടെ ഈ സ്രവങ്ങളിലൂടെ ഇത് നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇത് വ്യാപിക്കും. അതുകൊണ്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങളിലൊന്നും ആരും വീണു പോകരുത്. അത്തരം നമ്മുടെ സെൽഫ് സാനിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, അല്ലാതെ ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ ആരും വീണ് അത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യരുത്. വൈറസ് രോഗബാധയുള്ള ആളുകൾ പോഷകാഹാരം മാത്രം കഴിക്കുകയും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുകയും വേണം. അതുപോലെ രോഗബാധയുള്ള ആൾക്കാരുടെ ബെഡ്ഷീറ്റ്, തോർത്ത്, തൂവാല തുടങ്ങിയ കാര്യങ്ങൾ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടുള്ള വെള്ളത്തിൽ അണുവിമുക്തമാക്കി നല്ല വെയിലത്ത് വെച്ച് ഉണക്കി ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ അവരുപയോഗിക്കുന്ന ബാത്റൂം, ടോയ്ലറ്റ് തുടങ്ങിയവ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് അണുവിമുക്തമാക്കേണ്ടതായിട്ടും കൊറോണ വൈറസ് ബാധയെ നേരിടാൻ നാം ഈ അവസരത്തിൽ ചെയ്യേണ്ടത് എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക, പൊതു ഇടങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, പൊതുപരിപാടികളും മറ്റും പരമാവധി ഒഴിവാക്കുക. നല്ല ഒരു ആരോഗ്യം നമുക്ക് തിരിച്ചു കിട്ടിയതിന് ശേഷം, നമ്മുടെ കേരളത്തെ കൊറോണ വൈറസ് ബാധയിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം നമുക്ക് ഇനി അങ്ങോട്ട് ഒരുപാട് കാലം സന്തോഷമായി ഒറ്റക്കെട്ടായി ജീവിക്കാം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.